പ്രാർത്ഥനയുടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാമോ? സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും കർത്താവ് മറുപടി അയച്ചനാ. ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാമോ? സ്തോത്രം 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 സ്തോത്രം. ദൈവനാഥന് മഹത്വം ഉണ്ടായിട്ട് ഈ അനുഗ്രഹപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ സെക്ഷനിൽ നമുക്ക് പകൽക്കാലം ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ കർത്താവ് തന്ന ഈ അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട തോമസ് കുട്ടി പാസ്റ്ററും ബഹുമാനപ്പെട്ട രാജീവ് സാർ, ഇന്ന് ദൈവജനമായി കടന്നു വന്നിരിക്കുന്ന പാസ്റ്റർ വിൽസൺ കവിയൂർ അവറുകൾ, അതുപോലെ സദസ്സിലായിരിക്കുന്ന ദൈവദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ദൈവം തന്നെ ഈ അനുഗ്രഹപ്പെട്ട സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. തുടർന്ന് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവവചനത്തിന് മുൻപാകെയാണ് തുടർന്ന് നമ്മൾ ആയിരിക്കാൻ പോകുന്നത്. സങ്കീർത്തനം 119:93 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ഒരു നാളും നിൻ്റെ പ്രമാണങ്ങളെ മറക്കേയില്ല, അവയെക്കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന ദൈവവചനങ്ങൾ മറക്കുവാൻ വേണ്ടിയുള്ളതല്ല, കാരണം ആ ദൈവവചനം നമുക്ക് ജീവൻ നൽകുന്നതാണ്, നമ്മളെ ജീവിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ ജീവിപ്പിക്കുന്ന വചനത്തിൻ്റെ മുൻപാകെയാണ് നമ്മൾ തുടർന്നായിരിക്കാൻ പോകുന്നത്. ഇന്ന് ദൈവവചനമായി കടന്നു വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട പാസ്റ്റർ വിൽസൺ കവിയൂർ അവറുകളാണ്. ക്ഷണം സ്വീകരിച്ച് ദേവസഭയിലേക്ക് കടന്നു വന്ന പ്രിയ ദേവദാസിനെ ദേവസഭയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്നുള്ള സമയം നമുക്ക് വളരെ പ്രാർത്ഥനയോടെ കർത്താവ് എന്നോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കുമ്പോൾ തുടർന്നുള്ള സമയം ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പാസ്റ്റർ വിൽസൺ കവിയൂർ അവറുകളെ ക്ഷണിച്ചുകൊള്ളു. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെയൊരു സമയം ഒരുക്കി തന്നതായ ദൈവദാസന്മാരോടും ദൈവസഭയോടും നന്ദി അറിയിക്കുന്നു. ഞാൻ ചില നാളുകൾക്ക് മുൻപ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഈ സഭയോട് ബന്ധപ്പെട്ടുള്ള അനേക ദൈവദാസന്മാരുമായിട്ട് ആഴമായ ബന്ധം പുലർത്തുവാൻ കഴിഞ്ഞ നാളുകൾ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസന്മാർക്കും കർത്താവിനുള്ള വന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം 21:2 ഗലാത്തി ലേഖനം 6:11-12 എഫേസ് ലേഖനം 2:7 വായിക്കാം. മതി. ഗലാത്തി ലേഖനം 6:11-12 നോക്കുവിൻ, എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ക്രിസ്തുവിന്റെ ക്രൂശ നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന്. ഗലാത്തി ലേഖനം 6:11-16 പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി എത്രേ കാര്യം. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. എഫേസ് ലേഖനം 2:15 സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും. മതി. 3 വേദഭാഗങ്ങൾ കൂടി എഫേസ് ലേഖനത്തിൽ നിന്ന് പുതിയ മനുഷ്യനെന്നും ഗലാത്തി ലേഖനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഇസ്രയേലെന്നും വെളിപ്പാട് പുസ്തകത്തിൽ പുതിയ യെരുശലേമെന്നുള്ള 3 വാക്യങ്ങളെ ആധാരമാക്കി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നതായ ദൈവവചനം നിങ്ങളോട് ഒരുമിച്ച് പങ്കിടുവാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവമക്കൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ഓർപ്പിക്കുന്നു.
ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നല്ലൊരു അന്തം പ്രാപിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇറങ്ങിത്തിരിച്ചതിനേക്കാളും നല്ലൊരു അന്ത്യമെന്നുള്ളത് ഒരു ദൈവ ഇതൽ പ്രാർത്ഥിച്ച് ഒരുങ്ങേണ്ട ഒരു കാര്യമാണെന്നുള്ളത് യുവാക്കൾ മറന്നു പോകരുത്. പലരും ആത്മാവിൽ ആരംഭിച്ചെങ്കിലും പൂർത്തീകരിക്കുവാൻ കഴിയാതെ വണ്ണം ആയിരുന്ന ഒരു വലിയ ലോകത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. നല്ലൊരന്തം നമുക്കുണ്ടാകണമെങ്കിൽ നാം ഓരോരുത്തരും ആത്മീയരായിത്തീരണം. ആത്മീയരായിത്തീരുക എന്നുള്ളത് ഒരു ദൈവവചന ജീവിതത്തിലെ ദിനം പ്രതിയുള്ള ആവശ്യമാണെന്നുള്ള ദൈവം മറന്നു പോകരുത്. ആത്മീയമായി തീരണമെങ്കിൽ കർത്താവിൻ്റെ കർത്താവ് നമ്മളോടുകൂടെ ദിനം പ്രതി ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ നമുക്ക് ആത്മീയരായി തീരുവാൻ കഴിയയില്ലെന്നുള്ളത് ദൈവമക്കൾ മനസ്സിലാക്കി ദിനം പ്രതി ഉറപ്പ് പ്രാപിക്കേണ്ട ഒന്നാണ്, പരിശുദ്ധാത്മാവിനെ ഭരിക്കുന്നുണ്ടോ, ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണോ എന്നുള്ളത് ദൈവമക്കൾ വളരെ ദിനം പ്രതി ഉറപ്പ് വന്ന് ക്രിസ്തീയ ജീവിതം ആരംഭിക്കേണ്ട ഒന്നാണെന്നുള്ളത് ദൈവമക്കൾ മറന്നു പോകരുത്. ഇന്ന് പലർക്കും ദൈവം കൂടെയുണ്ടോ എന്ന് അറിയാൻ കഴിയുന്നില്ല, ആത്മീയരായി തീരുന്നോ എന്ന് അറിയാൻ കഴിയുന്നില്ല, പിന്മാറ്റത്തിൽ പോകുന്നുണ്ടോ എന്നറിയാൻ കഴിയുന്നില്ല, ആത്മീയ മുന്നേറ്റമുണ്ടോ എന്നും അറിയാൻ കഴിയുന്നില്ല. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയുവാൻ കഴിയും, ഞാൻ ആത്മീയമായി വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. ഹല്ലേലൂയ. ആത്മീയമായി മുന്നേറണമെങ്കിൽ പലതും പുറകിൽ കളയണം, പലതും നമ്മളിൽ നിന്ന് അകറ്റി കളയണം. ആത്മീയരായി നാം മാറ്റപ്പെടാൻ തീരണമെങ്കിൽ ദിനം പ്രതി, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം നമ്മളിൽ വാളുപോലെ ഇറങ്ങി വരണം. ഹല്ലേലൂയ. പ്രാണനെയും ആത്മാവിനെയും, അല്ല ആത്മാ ശരി, ആത്മാവിനെ പ്രാണകളെ പ്രാണനെയും സന്ധിയെയും സന്ധിമജ്ജകളെയും വേർപിരിവിക്കും വരെ എന്നുള്ള വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഹല്ലേലൂയ. നമ്മിൽ നിന്ന് വേർപിരിക്കപ്പെടേണ്ടതുണ്ട്. ദൈവവചനം നമ്മിൽ കടന്നു വന്ന് മൂർച്ചയേറിയ വാളുപോലെ നമ്മിൽ കടന്നു വന്ന് ദിനം പ്രതി വേർതിരിക്കപ്പെടേണം. ഹല്ലേലൂയ. ഒരു ദൈവവചനത്തിൽ ദിനം പ്രതി പറയാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് വേർതിരിച്ചുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയാണ്? എന്നെ ഒരു ആത്മീയനാകുവാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനുഷ്യനിൽ മൂന്ന് നിലവാരമുള്ളതുണ്ട്, ഇവിടെയും അതുണ്ട്. പ്രാകൃത മനുഷ്യൻ, ജഡീയ മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ. ജഡീയ മനുഷ്യൻ്റെ കുഴപ്പമെന്നു ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഉപദേശങ്ങളെ കൈക്കൊള്ളുന്നില്ല. ചൂടെ പറഞ്ഞാൽ ഇവിടെ ഏത് വചനം പ്രസംഗിച്ചാലും അന്നേരം തന്നെ മറന്നു പോകും, അല്ലെങ്കിൽ ഹൃദയത്തിലോട്ട് കടക്കത്തില്ല. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ഒന്നും മനസ്സിലാകത്തില്ല. കാരണം ഇവിടെ ഇരിക്കുന്നത് ആണെങ്കിലും എവിടെയോ ഒക്കെയാണ്. രണ്ടാമത്തേതാണ് ജഡമനുഷ്യൻ. ജഡമനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. രണ്ട്, നമ്മുടെ ഹൃദയം ഇന്ന് ഉടയപ്പെടണം. ദിനപ്രതി ദൈവവൈതൽ ഹൃദയം ഉടഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥന ആരംഭിക്കാവൂ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഹൃദയം ഉടഞ്ഞ് കരഞ്ഞ് ദിനം പ്രതി ഉടയേണ്ട ഒന്നാണ് നമ്മുടെ ഹൃദയം. അല്പം പോലും ഹൃദയം കഠിനപ്പെട്ടു പോകരുത്. എൻ്റെ അപ്പച്ചൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിന്റെ ഹൃദയം പിടച്ചു വികസിച്ചിരിക്കണം.
ഹുരാബാല വൈദാര എന്റെ നാഥന്റെ ശബ്ദം കേൾക്കുവാൻ നിന്റെ അകത്തെ ചെവിയെപ്പോഴും കൂർപ്പിച്ചു കൊണ്ടിരിക്കും. ഹുരാബാല വൈദാര നാഥൻ വസിക്കത്തക്കവണ്ണം നിന്റെ ഹൃദയം എപ്പോഴും തുറന്നിട്ട് കൊണ്ടിരിക്കും. ആത്മീയ നിലവാരം എന്നുള്ളത് ശ്രേഷ്ഠമേറിയ ഒരു നിലവാരം തന്നെയാണ്. ഞാൻ നിങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ ലോകത്തിലാണെങ്കിലും നിങ്ങൾ വേറൊരു തലത്തിലാണെന്നുള്ളത് വിശ്വാസികൾ മറന്നുപോകുന്നു. ആത്മീയന് ജീവിക്കുവാനുള്ള ഒരു ആത്മീയ തലമുണ്ട്. ആത്മീയനാകുന്നവരെ ദൈവം ഒരുക്കുന്ന ഒരു ആത്മീയ തലമുണ്ട് പ്രിയപ്പെട്ടവരെ. അതിനുവേണ്ടി ദൈവമക്കൾ ആത്മീയരായി തീരണമെങ്കിൽ ജഡമനുഷ്യൻ എന്താണ് കുഴപ്പം? റോമാലേഖനം 8:8 എനിക്ക് തോന്നുന്നു, വായിച്ചാട്ടെ. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. കഴിവില്ല എന്നുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. അപ്പൊ ശക്തി ചോർന്നു പോകുക ഏതിനാണ്? ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ. കഴിവ് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്, ശക്തി ചോർന്നു കൊണ്ടിരിക്കുകയാണ്. എന്താണ്? അവന് ജഡികൾ വളർന്നു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ജഡികൾ എന്ന് പറയുന്നത് ആത്മീയ ശിശുക്കളെയാണ് കുറിക്കുന്നത്. ഹല്ലേലൂയ. ദൈവസഭയിൽ ജഡികന്മാർ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. എന്നാൽ ആത്മീയൻ എന്ന് പറയുന്ന എന്താണ്? ആത്മാവിനാൽ പണിയപ്പെടുന്നവനാണ്, അവൻ സകലത്തെയും വിവേചിക്കുന്നവനാണ്. ഹുരാബാല വൈദാര, നിന്റെ ജീവിതത്തിൽ കടന്നു വന്നത് നല്ലതും തീയതും മനസ്സിലാക്കി വേർതിരിച്ച് നല്ലതിനെ അംഗീകരിക്കുന്നവനാണ് ആത്മീയൻ. ഇന്ന് പകൽക്കാലം എത്ര ആത്മീയർ ഇവിടെയുണ്ട്! ആത്മീയന്റെ ഹൃദയത്തിൽ തുളച്ചു കൊണ്ടിരിക്കും. ഹുരാബാല വൈദാര, ആത്മാവിന്റെ തുടിപ്പ് അവനിൽ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആത്മീയനാകണമെങ്കിൽ 1 കൊരിന്ത്യർ 1:16 ഏറ്റൊടുവിലത്തെ വാക്യം. കർത്താവിന്റെ മനസ്സറിഞ്ഞ്, എങ്ങനെയാണ് കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവരെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? കർത്താവിന്റെ മനസ്സുള്ളവരായിരിക്കുക. നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. ക്രിസ്തുവിന്റെ മനസ്സ്. ഹല്ലേലൂയ. എന്താണ് ക്രിസ്തുവിന്റെ മനസ്സ്? യോഹന്നാൻ 15:15 യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായ കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം, ഞാൻ എന്റെ പിതാവ് അത് കേട്ട് വരയിട്ട് സൂക്ഷിക്കുക. ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട്. അപ്പോൾ ക്രിസ്തുവിന്റെ മനസ്സെന്താണ്? പിതാവിന്റെ ശബ്ദം കേൾക്കുന്നവനായിരുന്നു. പിതാവിന്റെ മടിയിൽ വളർന്ന പുത്രൻ പിതാവിന്റെ ശബ്ദം കേട്ട് ഉരാവാല വൈദാര, പിതാവ് പറയുന്നത് പോലെ അനുസരിച്ചതുകൊണ്ട് പിതാവിനുള്ള പേരെന്താണ്? അവൻ ക്രിസ്തുവിന്റെ മനസ്സ്. പുത്രൻ എന്താണ് മനസ്സ് പേരിട്ടിരിക്കുന്നത്? പിതാവിന്റെ മനസ്സുള്ളവൻ. ദൈവലെ ആത്മീയനാകണമെങ്കിൽ, ആത്മീയരാകുന്നെങ്കിൽ കർത്താവ് നിന്നെ മടിയിൽ കൊണ്ടു നടക്കും. എത്രപേർ ഈ സമയത്ത് അനുഭവിക്കുന്നുണ്ട്, ഞാൻ എവിടെയോ ഇരിക്കുന്നത് എനിക്ക് അറിയാൻ കഴിയാത്തതുപോലെ. ഹുരാവാല വൈദാര, ക്രിസ്തുവിന്റെ മടിയിൽ വളരുന്ന ദൈവമല്ലേ ദുരാഭാൻ? നിന്നെ ദൈവം ആത്മീയനാക്കുകയാണ്. ആത്മീയ ജീവിതത്തിന്റെ ശ്രേഷ്ഠത എന്നുള്ളത് ലലുയ്യ അല്ലേ? ദൈവാത്മാവിന്റെ വചനം കേട്ട് ആത്മാവിനാൽ ഒരുക്കപ്പെട്ട് ആത്മാവിനാൽ തകരപ്പെട്ട് ഹന്നയെ പോലെ നീ വളരെ കരയുന്നെങ്കിൽ നിന്റെ കരച്ചിലിനെ വിവേചിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹുരാവാല വൈദാര, ഞാനതിന് പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞ് അത് കരഞ്ഞാൽ മതി,
അതിൻ്റെ അമ്മയ്ക്കറിയാം ഒന്നിനാന്നോ രണ്ടിനാന്നോ. കാരണം എന്താ? അവൻ്റെ മാതാവിനറിയാം എന്തിനാണ്? ദൈവലേ, നിന്റെ കരച്ചിലിനെ വിവേചിക്കുന്ന ഒരു ദൈവം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകും. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നത് അവന്റെ മടിയിൽ വളരുവാൻ, അവന്റെ യുദ്ധം ചെയ്യുവാൻ, അവൻ പറയുന്നത് ചെയ്യുവാൻ, അവനോട് ഏകീഭവിക്കുവാൻ, അവനോട് ഒത്തുചേരുവാൻ. ഇതെങ്ങനെ നടക്കും പ്രിയപ്പെട്ടവരെ? ദൈവാത്മാവിനെ യുദ്ധം ചെയ്യുന്നെങ്കിൽ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മളെ ദൈവം ദിനപ്രതി പുതിയ മനുഷ്യനാക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു ദൈവവൈര ഒരു വിശ്വാസി ദൈവത്തിന് വാസനയുള്ളവരായിരിക്കണം. ദൈവസഭയും ഏതായിരിക്കണം? വാസനയുള്ളതായിരിക്കണം. വേദസ്വത്തിലുണ്ട് കേട്ടോ, ദൈവസഭയുടെ വാസനയെ കുറിച്ചാണ് പറയുന്നത്. യാക്കോബ് പറയുന്നു, യാക്കോബിനെ കുറിച്ച് പറയുന്നുണ്ട്, വയലിലെ വാസന. ഹല്ലേലൂയാ. വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്, വ്യക്തിപരമായി. അത് എഫേസ്യ ലേഖനം 5:1-2 വാക്യം വായിച്ചാട്ടെ. പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പി. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി, നമുക്ക് വേണ്ടി തന്നെത്താൻ. വാക്യം ശ്രദ്ധിക്കുക, തന്നെത്താൻ ദൈവത്തിന് ദൈവത്തിന് സൗരഭ്യ വാസനയായി. എങ്ങനെയാണ്? നിർബന്ധത്താലല്ല, തന്നെത്താൻ. മടിയിൽ വളർന്ന ദൈവപുത്രന് പിതാവിന്റെ ശബ്ദം കേട്ട് പിതാവിന്റെ ഇഷ്ടത്തിനു വേണ്ടി തന്നെ തന്നെ വിട്ടുകൊടുക്കുവാൻ തക്കവണ്ണം. ഹല്ലേലൂയാ. പുത്രന് മനസ്സ് വന്നതിന്റെ കാര്യം എന്താണ്? പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം നമ്മുടെ മനസ്സെങ്ങനെയുണ്ട്? ദൂരേവൻ, നമ്മുടെ പിതാവിന് വേണ്ടി എന്തുമാകുവാൻ, നിവന് സൗരഭ്യമായി തീരുവാൻ. ഇത് മനസ്സിലാവുന്നുണ്ടോ? ഇത് സന്തോഷമുണ്ടോ ഹൃദയത്തിൽ? ഇത് അല്ലേ കുത്തി കയറുന്നുണ്ടോ? ഉരാവാല വൈദാര ദൈവലേ, ആത്മാവിന്റെ അഭ്യസനത്തിൽ നീ വളർന്നു വന്നാൽ, ആത്മാവിന്റെ അഭ്യസനത്തിൽ വളർന്നു വന്നാൽ, ആത്മാവിന്റെ ഇഷ്ടത്തിൽ വളർന്നു വന്നാൽ, ഒരു ദൈവമായിട്ട് ഇഷ്ടത്തിൽ ശബ്ദം കേട്ടാൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം. നിന്റെ ശബ്ദം കേട്ടാൽ യേശുവിന്റെ നാമത്താൽ വദനത്താൽ ജഡത്തെയൊക്കെ ദയയില്ലാതെ ദയയില്ലാതെ വിധിച്ച് നല്ലേ.
കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നിന്റെ പതിനൊന്ന് പതിനൊന്നിന്റെ മുപ്പത്തൊന്ന് നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല വിധിക്കപ്പെടുകയില്ല വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ വിധിക്കപ്പെടുന്നു എങ്കിലോ നാം നമ്മെ തന്നെ വിധിച്ചാൽ നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല നമ്മൾ എന്ത് ചെയ്യണം നമ്മെ തന്നെ വിധിക്കണം അതിന് വലിയ ബുദ്ധിമുട്ടാ ഒരു വിശ്വാസി എന്ത് ചെയ്യണം നമ്മളെ തന്നെ എന്ന് പറഞ്ഞ എന്താ അർത്ഥം എങ്ങനെ വിധിക്കണം ദയയില്ലാതെ വിധിക്കണം നമ്മൾ എങ്ങനെ വിധിക്കണം ഒരു വഴി കൊണ്ടിരിക്കുക തല്ല ഉടനെ ചെയ്യും കാരണം എന്താ അനുദമിച്ചു ആവർത്തന പുസ്തകം 24 അധ്യായം ഇരുപത്തിയാറാം അധ്യായമാണെന്ന് തോന്നുന്നു ഇരുപത്തിയൊൻപതാം അധ്യായം പന്ത്രണ്ടാം വാക്യം നിന്റെ ദൈവമായ യഹോവ ഇന്ന് നിന്നോട് ചെയ്യുന്ന നിയമത്തിലും സത്യബന്ധത്തിലും സത്യബന്ധം നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ അനുസരിച്ച് ഭയപ്പെടുകയും അവന്റെ കൽപ്പന പ്രമാണിച്ച് അവന്റെ വാക്ക് കേൾക്കുകയും കേൾക്കണമെങ്കിൽ എന്തൊക്കെ ഉണ്ടാകണം
ഭയപ്പെടണം, അവന്റെ കൽപ്പനകൾ പ്രമാണിക്കണം. അവന്റെ വാക്ക് കേൾക്കുകയും അവന്റെ വാക്ക് കേൾക്കുകയും അവനെ സേവിച്ച് അവനോട് ചേർന്നിരിക്കുകയും വേണം. ഞാനിത് പറഞ്ഞത് നമ്മുടെ ജീവിതം ദൈവത്തിന് രണ്ടു വിധ വാസനയാണ്. ഒന്ന് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന. അത് കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനം പതിനാലോട്ട് വായിച്ചാട്ടെ. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും. എവിടാ? ക്രിസ്തുവിൽ. ക്രിസ്തുവിൽ, അതിന്റെ അർത്ഥം എന്താ? ഈ ക്രിസ്തുവിൽ എന്ന് പറയുന്നത് യോഹന്നാന്റെ ഒന്നാം ലേഖനം രണ്ടിന്റെ 28-ഓ 25-ഓ ആണോ നോക്കിയേ. രണ്ടാം ലേഖനം നിങ്ങൾ പ്രാർത്ഥിച്ച് സഹായിച്ചാൽ ഇതൊക്കെ അത് വന്നോളൂ. ബന്ധപ്പെടേണ്ടി വരും. യോഹന്നാന്റെ
ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം അല്ലല്ല അവിടെ ഉണ്ടല്ലോ ആ അത് തന്നെ അത് തന്നെ ഇരുപത്തെട്ടാം വാക്യം ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിൻ ലജ്ജിക്കാതിരിക്കണമെങ്കിൽ എവിടെ വസിക്കണം ക്രിസ്തുവിൽ വസിക്കണം സത്യബന്ധത്തിൽ പ്രവേശിച്ച് അവരുമായി ഉടമ്പടി ചെയ്ത് അവന്റെ അകത്ത് നീ വസിക്കും നമുക്ക് വേണ്ടി പിളർന്ന ഒരു മാർഗമുണ്ട് ഒരു രാത്രിയിൽ മക്കളക്കാരത്തി മാറിയ ഉറങ്ങിയില്ല എന്താ കാരണം അതുവരെയും കൂടെ വസിച്ചതായ കർത്താവ് ഇപ്പൊ എവിടെ കിടക്കുക ചിലതൊക്കെ ഒരുക്കിക്കൊണ്ട് കല്ലറയിലേക്ക് പോയി മറ്റാരും കല്ലറയിൽ പോയില്ലെങ്കിൽ അവളെ ദൈവാത്മാവ് നിയന്ത്രിക്കുക ദൈവാത്മാവളോട് നടത്തിയാണ് എന്താ കാരണം നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുവാൻ ഒലിക്കുന്ന ഒരു ദൈവമുണ്ട് മറിയേ നീ അവിടെ ചെല്ലുമ്പോൾ ഒരു കാര്യം കാണുകയാണ് കല്ലറയിലെ കല്ല് കാണാൻ ദൈവമല്ലേ ഇന്ന് പകൽക്കാലത്തിന്റെ പ്രത്യേകൾ പലരും മാറിപ്പോകുന്നെങ്കിൽ അവരുമായി സത്യബന്ധം ഉണ്ടായിരുന്നു ചിലത് ഒരുങ്ങിക്കൊണ്ട് വരുന്നെങ്കിൽ നീ ഒരുങ്ങി മകനെ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യേണ്ടതിന് എന്റെ വചനങ്ങളെ കൈക്കൊണ്ട് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദം ഉയർത്തുന്നു എങ്കിൽ അതിനെ വെള്ളിയെ പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെ പോലെ തിരയുന്നു എങ്കിൽ നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവത്തെ തിരയുന്നു എങ്കിൽ എന്ത് ഗ്രഹിക്കും യഹോവ ഭക്തി ഗ്രഹിക്കുകയും മാറിവിന്റെ വില എത്ര എനിക്ക് വർണ്ണിക്കാനും എന്തായാലും യഹോവ ഭക്തി ഗ്രഹിക്കുകയും
ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. ദൈവപരിജ്ഞാനം കണ്ടെത്തും. ദൈവമുണ്ട്, ദൈവപരിജ്ഞാനം. ദൈവപരിജ്ഞാനം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് പറയുന്നത് ഏറ്റവും വളരെ ഒത്തിരി അതിനെ കുറിച്ച് പറയാൻ. കർത്താവിന് അബ്രഹാമിന് വെളിപ്പെട്ടത് ആദ്യം തേജപൂർണനായ ദൈവം, രണ്ടാമത് സർവശക്തനായ ദൈവം. അബ്രഹാമിന്റെ പ്രതിജ്ഞയ്ക്ക് തക്കവണ്ണം ദൈവം അവന് വെളിപ്പെട്ടു കൊടുത്തിരുന്നു. മോരിയാമലയിൽ എന്താ വെളിപ്പെട്ടത്? വൃക്ഷം കടുക് വൃക്ഷം കണ്ടു.
ആരും കണ്ടിട്ടുണ്ടോ? അതാകെ എത്രയേ ഉള്ളൂ. പക്ഷേ തോട്ടത്തിൽ വളർന്ന എന്ന് പറഞ്ഞു അതിന്റെ പ്ലാനങ്ങ് മാറും. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ സഹോദരനായി. ഈ സഹോദരൻ എന്ന് പറയുന്നത് ആദ്യത്തിലെ വളരെ സാരമുള്ള ഒന്ന് ദാസൻ ശ്രദ്ധിക്കണം. അവൻ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ കുടുംബത്തെയും സ്നേഹിക്കൊണ്ടും നിന്റെ അടുക്കൽ അവന് സുഖമുള്ളത് കൊണ്ടും ഞാൻ നിന്നെ വിട്ടു. ഒരു ദാസൻ പറയുക, എന്റെ അടുക്കൽ എനിക്ക് നല്ല സുഖമാണ്. ഇങ്ങനെ വല്ലോ കർത്താവിനോട് പറയാറുണ്ടോ? എന്നാൽ അവൻ നിന്നെയും നിന്റെ കുടുംബത്തെയും സ്നേഹിക്കൊണ്ടും നിന്നെയും നിന്റെ കുടുംബത്തെയും സ്നേഹിക്കൊണ്ടും നിന്റെ അടുക്കൽ അവന് സുഖമുള്ളത് കൊണ്ടും നിന്റെ അടുക്കൽ സുഖമുള്ളത് കൊണ്ടും ഞാൻ നിന്നെ വിട്ടു പോകുകയില്ല എന്ന് നിന്നോട് പറഞ്ഞാൽ അതാണ് ബന്ധം. ദാസൻ എന്തോ പറയുക, വിട്ടു പോകുകയില്ല, ഞാൻ നിന്നെ വിട്ടു പോവുകയില്ല. അതാണ് വിശ്വസ്ത ദാസൻ. എങ്ങനെയുള്ള ദാസനാ? കേക്കാറുണ്ടോ? അപ്പൊ ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ വിളിക്കുമോ? വിളി കേട്ടിട്ടുണ്ടോ? എന്തൊക്കെ വിളി കേട്ടിട്ടുണ്ട്? നിന്റെ പ്രതിഷ്ഠയ്ക്ക് തക്കവണ്ണം ദൈവം നിന്റെ പേര് മാറ്റിക്കൊണ്ടിരിക്കും. ദൈവമായിട്ട് എങ്ങനെയുള്ള ബന്ധമാ? സത്യബന്ധം. സത്യദാസൻ അല്ലെ, വിശ്വസ്തദാസൻ എന്ന് പറഞ്ഞാൽ അവന്റെ ആത്മീയ വളർച്ചയ്ക്ക് അനുസരണമായി ആ വീട്ടിൽ അവന് സ്ഥാനം കൊടുക്കുക. മനസ്സിലായോ? ആരും പറഞ്ഞല്ല. അവന്റെ സ്വഭാവത്തിന് തക്കവണ്ണം ദൈവം ചില താക്കോലൊക്കെ അത് പിന്നെ സമയമുണ്ടെങ്കിൽ പറയാം.
താക്കോലിന്റെ കാര്യമൊക്കെ പറയേണ്ട ഒത്തിരി കാര്യമാണ്. വിശ്വസ്ത ദാസന് അവൻ ചില താക്കോല് കൊടുത്തു, അധികാരങ്ങൾ കൊടുത്തു. മൂന്നാമത്തെ സ്ഥാനമാണ് ഹല്ലേലൂയ വിശ്വസ്ത കാര്യസ്ഥൻ. അത് ഭവനത്തിന്, അതാണ് യോസേഫിനെ കുറിച്ച് പറയുന്നത്. എല്ലാറ്റിനും ദൈവം ആരാക്കി? ദൈവം അബ്രഹാമിനെ വിളിച്ചു, കനാനിൽ വരെ വന്നു. കനാനിൽ വന്നിട്ട് അബ്രഹാം നിൽക്കുകയല്ല, മൂന്ന് സ്ഥാനങ്ങൾ, അത് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 5 വായിക്കുമ്പോഴാണെന്ന് തോന്നുന്നു, അല്ലെ? 1 നോക്കിയാൽ നമ്മൾ അവിടെ കാണുവാൻ കഴിയും. 5 സമയക്കുറവുണ്ട്, വായിക്കാൻ സമയമില്ല. ഹല്ലേലൂയ. 5 എങ്കിലും യാക്കോബ് അല്ല അബ്രഹാം സഞ്ചരിച്ചു. ഏലോർ, ശേഖേം, ബേഥേൽ, ഹല്ലേലൂയ, അബ്രഹാം 18-ാം അധ്യായത്തിൽ മമ്രയുടെ തോപ്പ്. ഇതെല്ലാം ആത്മീയ അർത്ഥങ്ങളാണ്. ഒടുവിൽ അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായി. ആരായി? സ്നേഹിതനായി. ദാസനായി വളർന്നവൻ, സത്യദാസനായി, കാര്യസ്ഥനായി, ദൈവത്തിൻ്റെ സ്നേഹിതനായി. പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിൽ ഞാൻ ഒരു കാര്യം സ്നേഹത്തോടെ പറയാം. ഞാനും നിങ്ങളും കൈവശമാക്കേണ്ട അനേക പദവികൾ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനെ നഷ്ടമാക്കി കളയരുത്. ഇച്ചിരൂടെ പറഞ്ഞാൽ, ഈ പറയുന്നത് ദുഃഖം തോന്നുമോ? കർത്താവേ, എനിക്ക് മന്ന തരണമേ, കുറച്ചുകൂടെ കഴിയുമ്പം കോഴിയെ തരണം, അതിൻ്റെ രുചി പോരാ, കാടയെ തരണം. എന്തെല്ലാം കൊടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നില്ല? ഒരു തൃപ്തിയില്ല, ഒരു തൃപ്തിയില്ല. ഹല്ലേലൂയ. കർത്താവ് തന്നെ സഹികിട്ടു. എന്താ കാരണം? അവരുടെ സ്വഭാവത്തിന് മാറ്റം വന്നില്ല. ഹല്ലേലൂയ. ഞാൻ സംഖ്യാപുസ്തകത്തിൽ വായിക്കുമ്പോൾ ഇറച്ചി നിന്നിട്ട് മുറ്റത്തിട്ട് ഉണക്കി, എന്തൊരു ഭയങ്കരമാണ്! കൊതി തീരാഞ്ഞിട്ട് മുറ്റത്തിട്ടവർ ഉണക്കിക്കൂട്ടി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇഷ്ടങ്ങളെ നാം മരിപ്പിക്കണം. കർത്താവിന് നിന്നോട് സംസാരിക്കാനുണ്ട്. നമ്മുടെ വിഷയപദ, നമ്മൾ ആത്മീയരാകണമെങ്കിൽ ആത്മീയമായതിലേക്ക് നമ്മൾ കടന്നു വരണം. ഹല്ലേലൂയ. നമ്മൾ ആത്മീയരാകണമെങ്കിൽ കർത്താവിനെ ഏൽപ്പിച്ച ദൂതങ്ങളോട് പറയാൻ കേട്ടു, ആത്മീയരാകണമെങ്കിൽ ക്രിസ്തുവിലൂടി ഒരു യാത്രയുണ്ട്. ക്രിസ്തുവിലൂടി അവനിൽ വസിക്കുക എന്നുള്ളതാണ്. അബ്രഹാം അവനിൽ വസിച്ച് അവൻ്റെ സ്നേഹിതനായി. പിന്നെ അടുത്തത് പിന്നെ നോക്ക്, സംസാരിക്കാൻ കർത്താവ് വന്നെങ്കിൽ, അല്ല സമയം തരുന്നെങ്കിൽ. ഞാൻ ഇത്രയും പറഞ്ഞത് അവനിൽ കൊരിന്ത്യർക്ക് എഴുതിയ 2 ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എങ്ങനെയുണ്ട് നമ്മുടെ ജീവിതം? ദൈവത്തിന് നമ്മളിൽ സന്തോഷിക്കാറുണ്ട്. നമ്മുടെ സ്തോത്രയാഗത്തിൽ അവൻ മണക്കാറുണ്ട്. യിരമ്യാപ്രവചനം 33-ാം അധ്യായം
പതിനൊന്നാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആ ഇനിയും ആനന്ദ ഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും. നിർത്തി. ഇസ്രയേൽ ജനത്തിന്റെ ജീവിതത്തിൽ ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ആത്മീയ വർദ്ധവിനെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഇസ്രയേലിന്റെ നടുവിൽ എന്തുണ്ടായിരുന്നു? ആനന്ദഘോഷം. ആനന്ദഘോഷം, സന്തോഷം. കുഞ്ഞുങ്ങളെ, നമ്മൾ സഭായോഗത്തിന് വരുമ്പോൾ വീട്ടിൽ വെച്ച് തന്നെ ഒരുങ്ങി വന്നാൽ സഭായോഗം നമുക്ക് എന്തായിരിക്കും? ഞാനൊരു സഭയിൽ ശുശ്രൂഷിക്കാൻ പോയി കുറച്ച് നാൾ മുമ്പ്. ഇന്ന് അതൊക്കെ ഇല്ല. നീ ഈ മൈക്കിൻ്റെ വേണ്ടി ഇങ്ങനെ കുത്തിവെക്കുന്ന കുറേ സ്റ്റാൻഡ് ആ ഹോളി ഉണ്ടായിരുന്നു. ആ സ്റ്റാൻഡ് മുഴുവൻ വേദവസ്തവം ഇരിക്കും. ഞാൻ ആ പാഷയോട് ചോദിച്ചു, പാഷ ഈ വേദവസ്തവല്ലേ എന്നെ എവിടെ ഇരിക്കുന്നു? ഞായറാഴ്ച വിശ്വാസികളിൽ വരുമ്പം എന്തോ ഞാൻ ദൈവത്തിന് എന്നെ തോന്നും. നമ്മളെങ്ങനെ വരണം പ്രിയപ്പെട്ടവര്? ഒരുങ്ങി വരണം. പ്രാർത്ഥനയ്ക്ക് ഒരു ഒരുക്കം ആവശ്യമാണ്. വേദപുസ്തകം വായിക്കാൻ ഒരു ഒരുക്കം ആവശ്യമാണ്. ദൈവത്തോട് മല്ലുപിടിക്കാൻ ഒരു ഒരുക്കം ആവശ്യമാണ്. ഇടിവിൽ നിൽക്കുവാൻ അതിലും പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് മുൻപ് വീട്ടിൽ വെച്ച് തന്നെ ഒരുങ്ങിയിരിക്കണം. സ്തോത്രത്തോട് ഇങ്ങോട്ട് പോരണം. നീ ഇവിടെ കാല് വെക്കുന്നതിന് മുൻപേ ദൈവം നിന്നെ ആത്മാവിൽ നിറച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു വിശ്വാസികളെ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ കർത്താവിന് എത്ര ഇഷ്ടമായിരുന്നു. എങ്ങനാ ഒന്ന് വായിച്ചേ. ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും. ദൈവനെ, ഇങ്ങനെയുള്ളവർക്ക് എന്ത് കിട്ടും? മണവാളന്റെ സ്വരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരുങ്ങി വന്ന മണവാട്ടിയ. നമ്മൾ 22 വെളിപ്പാട് പുസ്തകം 21 വായിക്കുന്നത് പുതിയ യെരുശലേം എന്ന നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങുക. സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന്. ഞാൻ നമ്മുടെ വിഷയങ്ങളെ ഓരോ ഭാഗം നിർത്തി നിർത്തി പോകണമല്ലോ. നമ്മുടെ ജീവിതത്തിന്റെ ഒരുക്കം ഞാൻ നിങ്ങളോട് പറയാം. ആത്മീയ ജീവിതം അച്ചടക്കമുള്ളതാ. നിങ്ങൾ പ്രഭാതത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നതിന് മുൻപേയും ദൈവത്തോട് സംസാരിച്ച് ബലപ്പെട്ട് ദൈവശബ്ദം കേട്ടേ നീ ഇറങ്ങിപ്പോകാവൂ. പ്രിയപ്പെട്ടവരെ, നമ്മളെ വിലയ്ക്ക് വാങ്ങിയ ഒരു കർത്താവുണ്ട് കേട്ടോ. ആ വില ചെറുതല്ല. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ, ക്രൂശിൽ വെച്ച് നമ്മളെ വിലയ്ക്ക് വാങ്ങിയ കർത്താവ് എനിക്കും നിങ്ങൾക്കും വില കൊടുത്ത് നമ്മളെക്കുറിച്ച് വലിയ പ്രതീക്ഷയുള്ള ദൈവലെ, നീ ഒരു പടുത്തക്കാരത്തി അല്ലെങ്കിലും കർത്താവിൻ്റെ കൈ വന്നു കഴിഞ്ഞാൽ ദൈവം നിന്നെ ഉപയോഗിച്ചിരിക്കും. നിന്നോട് പറയാതെ ദേശത്തൊരു കാര്യം ദൈവം ചെയ്യത്തില്ല. അവൻ്റെ ഹൃദയം ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നെങ്കിൽ നിന്നോട് പറയാതെ ഒരു കാര്യവും ദൈവം ചെയ്യത്തില്ല. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞത് ദൈവസന്നിധിയിൽ നമുക്കൊരു സ്ഥാനം വേണം. ആ വായിച്ച് വായിച്ചേ. പുതിയ യെരുശലേം. ആ അല്ലല്ല, യിർമ്യാ പ്രവചനം. ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും. സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിപ്പീൻ, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളത് എന്ന് പറയുന്നവരുടെ മണവാട്ടിയുടെ സ്വരം.
മണവാളൻ സംസാരിക്കുന്നതിന് തക്കവണ്ണമായി മണവാട്ടിയത് ഏറ്റെടുക്കുകയാണ്. ഞാൻ ഒരു കാര്യം സ്നേഹത്തോടെ പറയാം, നിങ്ങൾ വിശ്വാസത്തോടെ സഭായോഗത്തിന് ഒരുങ്ങി വന്നാൽ ദൈവം നിനക്ക് എന്തെങ്കിലും തന്നല്ലാതെ അയക്കത്തില്ല. ഉറപ്പല്ലേ വാസേ? വിശ്വസ്തയോടെ നീ ദൈവം മുൻപാകെ വന്നാൽ ദൈവം നിനക്ക് തരേണ്ടത് തരാതെ അയക്കത്തില്ല. നാളത്തേക്ക് അവൻ മാറ്റിവെക്കുന്ന ദൈവമല്ല, ഇന്നൊരു ദിവസം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചു. മുൻപോട്ട് നോക്കാൻ കഴിയത്തില്ല. 18 വർഷമായി അവളെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങളെ അറുത്തു കളയുവാൻ ഇന്ന് പകൽക്കാലം കർത്താവ് ചില ബന്ധനങ്ങളെ അറുത്തു കളയട്ടെ. ദൈവസഭ സൗഖ്യമാകട്ടെ, ദൈവസഭ ജീവിക്കട്ടെ. രാജാവ് അർദ്ധനവേദന ഇന്ന് പകൽക്കാലം ജീവിക്കട്ടെ. അവളെ ആരും കണ്ടില്ലെങ്കിലും അവൾ കൂനിയായെങ്കിലും ദൈവവയലെ നിന്റെ ഹൃദയവേദന കാണുന്ന ദൈവം അതിനോട് സംസാരിക്കുന്നത്, നാളുകളായി നിന്റെ വിഷയങ്ങളെ മനസ്സിലാക്കുന്ന ദൈവം, 18 സംവത്സരമായി ഒരു ഗതദേശത്തെ ഭൂതഗ്രസ്തൻ എല്ലാവരും കൈവിട്ടു, ആർക്കും അവനെ ഒതുക്കാൻ കഴിയുന്നു. ഒരു ദിവസം പ്രഭാതത്തിൽ കടല് താണ്ടി മുക്കിക്കളയുവാൻ ശത്രു ശ്രമിച്ചിട്ട് മുങ്ങാതെ വന്ന ഗന്നേശ്വരേ തടാകത്തിന് മുൻപിൽ വന്നപ്പോൾ ആ ഭൂതഗ്രസ്തൻ അവന്റെ അടുക്കൽ വന്നു. ദെക്കപ്പൊലി നാട്ടിലെ ഭിക്ഷപ്പാക്കിയിട്ടാ എൻ്റെ ദൈവം നിർത്തിയത്. ദൈവമല്ലേ, നീ ഒന്നും അഭ്യസിച്ചില്ലെങ്കിലും നിന്നെ അഭ്യസിപ്പിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിനക്ക് അഡ്രസ് ഇല്ലെങ്കിലും നിനക്ക് അഡ്രസ് തരുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ഈ ലോകം നിനക്ക് പേരെഴുതിയില്ലെങ്കിലും നിന്റെ പേരെഴുതിയ ഒരു സ്ഥലമുണ്ട്. നിനക്ക് വേണ്ടി ചില പദ്ധതികൾ അവൻ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഇന്ന് പകൽക്കാലം അതിന്റെ വാതിൽ തുറക്കട്ടെ. ഇന്ന് പകൽക്കാലം ചില വിടുതലുകൾ നടക്കട്ടെ. ഇന്ന് പകൽക്കാലം ചില സൗഖ്യം ഉണ്ടാകട്ടെ, ചില മറുപടി ഉണ്ടാകട്ടെ. പുരാബാല വൈദ പ്രതീക്ഷയോടെ കടന്നു വന്ന ജീവിതങ്ങളെ അവൻ തുടരട്ടെ. ധൂപനയാദി വേനക യുദ്ധല വൈദകര അർദ്ധനവേദി വേനക യുദ്ധല വൈദകര സാരാബാല ധൂരാബാല വൈദാര ഞങ്ങളെ വേലയ്ക്ക് വിളിച്ച ഞങ്ങളുടെ അപ്പച്ചൻ ഞങ്ങളുടെ ഗതിയിൽ നിന്ന് പറയുന്നത് മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. ഞങ്ങൾക്കൊരു ധൈര്യമുണ്ട്, ഞങ്ങളെ അയച്ച ഒരു അപ്പച്ചൻ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ നാവിൽ തരുന്നത് നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ദൈവം. ഒരു കുഷ്ഠരോഗി വന്നവനോട് ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. എൻ്റെ അപ്പച്ചൻ്റെ ഹൃദയം തകർന്നു.
ദൈവലേ നിന്റെ ദുഃഖം കണ്ട് തകരുന്ന ഒരു ദൈവമാ, ആരും നിന്നെ തൊടാൻ പോലും മനസ്സില്ല, ലോകം നിന്നെ വെറുക്കാലും വെറുക്കാത്തൊരു ദൈവം. 38 വർഷമായി കുളക്കരയിൽ കിടന്ന് നാളുകളാരും നോക്കാതെ അവനെ കിടന്നെങ്കിൽ 38-ാമത്തെ വർഷം ഇസ്രായേൽ ജനത്തിന് 38 വർഷം വളരെ പ്രാധാന്യമുള്ളതാണ്. ഇസ്രായേൽ ജനത്തിന്റെ പഴയ മനുഷ്യൻ മരിച്ച വർഷമായത് 38 വർഷം. 38 വർഷം ദൈവം ദൂത് അയച്ചാണ് യുദ്ധക്കൊതിയന്മാരെ മുഴുവനും വലിയ അർത്ഥമുള്ള വാക്കുകൾ. എന്നാൽ എൻ്റെ കർത്താവിനോട് അവനോട് ചോദിച്ചു, അവനെ ശുദ്ധമാക്കി അയക്കുവാനിടയായി. ഞാൻ പറഞ്ഞത് ഒരുക്കത്തോടെ പ്രാർത്ഥനയ്ക്ക് വരണം. അവിടുത്തെ അമ്മാമ്മ എന്തോ പറയുമെന്നെങ്കിൽ നീ പ്രാർത്ഥനയ്ക്ക് വരാൻ വന്ന് വരുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല. പാസ്റ്റർ നിർബന്ധിച്ച് അല്ലെങ്കിൽ അന്ന് കിടന്ന് വഴക്ക് പറയുന്നതുകൊണ്ട് വന്നിട്ട് ഒരു പ്രയോജനവുമില്ല. ഇങ്ങനെയുള്ളവരെ ഞാൻ ഭാഗ്യം പറയുന്നില്ല, ഞാൻ അതിന് വന്നല്ലോ. ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്, നിങ്ങൾ ഒരുക്കത്തോടെ പ്രാർത്ഥനയ്ക്ക് വരാം. ഇന്ന് പ്രതീക്ഷയുള്ള എത്ര പേരുണ്ട്? എന്നോട് സംസാരിക്കുന്ന ദൈവമാണെന്ന് പ്രതീക്ഷയുള്ളവരുണ്ട്. എന്നെ വിടിപ്പിക്കുന്ന ദൈവമാണെന്ന് പ്രതീക്ഷയുള്ളവരുണ്ട്. ഉള്ളവർക്കായി ഞങ്ങൾ കർത്താവിനെ സ്തുതി. മണവാട്ടിയുടെ സ്വരവും അടുത്ത വാച്ച്, സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിപ്പീൻ, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറയുന്നവരുടെ ശബ്ദവും യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്ന വാക്യം ശ്രദ്ധിക്കണം. യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദവും. അങ്ങനത്തെ ഒരു കൂട്ടരുണ്ട്, യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദവും കേൾക്കും. അങ്ങനെ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? സ്തോത്രാഴ്ച കൊണ്ടിരുന്ന കാര്യമല്ല ഈ പറയുന്നത് കേട്ടോ. എങ്ങനെയുള്ള അതാണ് നല്ല സ്തോത്രം? ഇതിന്റെ ഭോജനയാഗമെന്ന് പറയും. 5 യാഗമുണ്ട്, പാപയാഗവും ഹല്ലേലൂയ ഹോമയാഗവും ഒക്കെ കഴിച്ചിട്ട് അങ്ങോട്ട്. പക്ഷെ മറ്റേ 3 എണ്ണം അതല്ല, ഇത് വഴിപാടാ. നിങ്ങളത് ശ്രദ്ധിക്കുക. എഫേസ്യലേഖനം 5 പറയുന്നത് വായിച്ച്, ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ കർത്താവ് ദൈവത്തിന് വഴിപാടായി യാഗം കഴിച്ചു. അത് ഭോജനയാഗത്തെ കുറിക്കുക. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവമേലെ നിന്റെ സ്തോത്രം എങ്ങനെയുള്ളതായിരിക്കണം? തന്നെ തന്നെ. അത് ചൂടെ മനസ്സിലാക്കണമെങ്കിൽ ലേവിയ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം അടുപ്പത്ത് വെച്ച്, നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് അറിയത്തില്ല, ഇവിടെ അടുപ്പത്ത് വെച്ച് ചുട്ടത് നീ ഭോജനയാഗമായി കഴിക്കുന്നു എങ്കിൽ. ഈ ഭോജനയാഗം പല രീതിയിലുണ്ട്. അത് കഷ്ടതയുടെ വിവിധ അനുഭവങ്ങളെ കുറിക്കുക. ദൈവം നമ്മളെ കഷ്ടങ്ങൾ കൂടി നടത്തുമ്പോൾ ദൈവത്തിന് നമ്മൾ ആരായി മാറുക? സൗരഭ്യമായി മാറുക. കർത്താവിന് നമ്മൾ ആരായി മാറണം? സൗരഭ്യമായി. സൗരിമാരെ, നിങ്ങൾ ഈ ഉരുളിക്കാതെ ഈ വടയൊക്കെ ചൂടുമ്പം എത്ര കുത്തി വടയ്ക്ക് കുത്തും?
തിരിച്ചിട്ടും മറിച്ചിട്ടും കുത്തിച്ചും കുത്തിച്ചും എന്തിനാ? അത് പാകമാണ്. ഇത് മുറി വേറ്റാലേ എന്തുള്ളൂ? എന്നെ തുടരെന്ന് പറഞ്ഞാ അന്നേരം അത് ഇതുപോലെ ദൈവം വന്ന് നിന്നെ തൊടുകയല്ല. പറിച്ചപ്പഴു ഒരു കൊട്ട, അല്ല നട്ടപ്പഴു ഒരു കൊട്ട, പറിച്ചപ്പഴു ഒരു കൊട്ട. പറിക്കാനൊട്ട് ആരും വരുന്നു ഇല്ലേ? പിന്നെന്തിനാ സ്തോത്രയാഗം കൊണ്ടുവരിക? സ്വമേധിയ ദൈവത്തിനെന്തു വാസനയാണെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്തോത്രം മണക്കാൻ വരുന്ന ഒരു ദൈവമുണ്ട് കേട്ടു. ഹല്ലേലൂയ. എനിക്കിതൊക്കെ പറയാൻ വളരെ സന്തോഷമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൽ നാം ഇരുന്ന് കർത്താവിനോടുള്ള ആഴമായ ബന്ധത്തിൽ ദൈവത്തിന് വേണ്ട സ്തോത്രയാഗങ്ങൾ അർപ്പിച്ച് നമ്മുടെ ദൈവത്തോടുള്ള ബന്ധം അരക്കിട്ട് ഉറപ്പിച്ച് ദൈവമേ അങ്ങയുടെ അടുക്കൽ വരുവാൻ, ഞാൻ ഇത്രയും പറഞ്ഞത് പുതിയതായി തീരുന്ന കാര്യമാണ്. എനിക്ക് സമയം പോകുന്നു. ഹല്ലേലൂയ. നമ്മൾ ഏതായി മാറണം? പുതിയതായി മാറണം. ഹല്ലേലൂയ. എഫേസ ലേഖനത്തിലോട്ട് നമ്മൾ പ്രവേശിക്കാൻ താല്പര്യപ്പെടുമ്പോൾ 2:15 നാം വായിച്ചത് പുതിയ മനുഷ്യൻ സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ തന്നെ തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാൻ. പുതിയ മനുഷ്യനായി, പുതിയ മനുഷ്യനാകുവാൻ 1 ഒരു വീണ്ടെടുപ്പ് നടന്നു. എനിക്ക് തോന്നുന്ന 1:8-15 കാണാതിരിക്കും, 15 എനിക്ക് തോന്നുന്നു. അത് നിമിത്തം ഞാൻ നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട്. അല്ല, എഫേസ ലേഖനം 1 7 അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലുതാണ്. എന്താണ് വീണ്ടെടുപ്പ്? അത് മോശയുടെ വീണ്ടെടുപ്പിനെ നാം മനസ്സിലാക്കിയാൽ 68:30 ഒന്ന് വായിച്ചാട്ടെ. ഞാങ്ങണയിടയിലെ ദുഷ്ടചെന്തുവിനെയും ജാതികൾ വെള്ളി വാളങ്ങളോടുകൂടെ വന്ന് ജാതികളുടെ ഇടയിലെ ദുഷ്ടജന്തു ദുഷ്ടജന്തുവിനെയും ജാതികൾ വെള്ളി വാളങ്ങളോടുകൂടെ വന്ന് കീഴടങ്ങും വരെ അവരുടെ കാളക്കൂട്ടത്തെയും പശുക്കിടാക്കളെയും ശാസിക്കണമേ. യുദ്ധ തൽപരന്മാരായ ജാതികളെ മോശയെ ഞങ്ങളുടെ പെട്ടിയിലാക്കി. ഈ ഞങ്ങളുടെ പെട്ടി എന്തോ ചെയ്ത ഞങ്ങളപ്പെട്ടി വാങ്ങിന്ന അത് കൃപയെ കുറുകിയ. കൃപ എന്ത് ചെയ്യണം? ദൈവത്തോട് ചോദിച്ചു വാങ്ങേണ്ടത്. ഈ മോശയെ, മോശയുടെ അമ്മയും കൂട്ടരും എന്ത് ചെയ്തു? കൃപയുടെ പെട്ടിക്കകത്താക്കി. എവിഴിടുക? നീലനദിയിൽ. നീലനദി ഒരു ദുഷ്ടജന്തു കിടപ്പുണ്ട്. അതിനെ, മോശയെ തൊടാതിരിക്കാൻ സ്വർഗത്തിലെ ദൈവം അയച്ച വാളാണ് വീണ്ടെടുപ്പിന്റെ വാൾ. അതാണ് ജാതികളുടെ വെള്ളി വാളങ്ങളോടുകൂടി കീഴടക്കും വരെ.
എതിരായി നിന്ന ശക്തിയെ കുറിക്കുന്നതാണ് കാളകളുടെയും പശുക്കിടാക്കളെയും എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന്റെ ഏറ്റവും ആരാധന പുരുഷനായിരുന്നു ആര്? കാള. അതാണല്ലോ അഹരോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ കീഴ്പ്പെടുത്തിയാണ് വീണ്ടെടുപ്പ് സാധിച്ചത്. ഞാനിത് പറയാൻ കാരണം, പരിശുദ്ധാത്മാവ് പറയാൻ കാരണം, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവ് കൊടുത്ത വില, ഈ ലോകത്തിൽ വീണ്ടെടുപ്പിനെ തടയുന്ന ദുഷ്ടനെ കൊല്ലുവാൻ കാൽവരിയിൽ അവനൊരു വില കൊടുത്തു വാങ്ങി. വീണ്ടെടുപ്പിന്റെ വില എത്ര വലിയതാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങൾക്ക് മുതൽ മുടക്കിയ ഒരു വീണ്ടെടുപ്പിന്റെ വില. രണ്ടാമത് കർത്താവ് പരിശുദ്ധാത്മാവിനെ തന്നു. അത് നിങ്ങൾ ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്ന് വിലയ്ക്ക് വാങ്ങി നമ്മളെ അവൻ ആരാക്കി? പുതിയ മനുഷ്യനാക്കി. ആത്മീയ ജീവിതത്തിൽ ക്രിസ്തുവിലൂടെ നമ്മൾക്കൊരു യാത്രയുണ്ട്. ഞാൻ ഇത്രയും ചുരുക്കി അങ്ങ് പറയുക. ഞാൻ ഒരു കാര്യം പിന്നെയും പിന്നെ എടുത്തു പറയുക, ലോകത്തിൽ നന്മകൾ തരുന്നതിന് പുറകെയല്ല പോകേണ്ടത്, നമ്മളെ വിലയ്ക്ക് വാങ്ങിയ ക്രിസ്തുവിൻ്റെ ഇഷ്ടം, കർത്താവിൻ്റെ ഇഷ്ടം അറിഞ്ഞൊരുങ്ങണം. കർത്താവിൻ്റെ ഇഷ്ടം അറിഞ്ഞൊരുങ്ങണം. ഒടുവിലത്തെ പാരഗ്രാഫ് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 48 അധ്യായം ഒടുവിലത്തെ. എന്റെ വാളും വില്ലും കൊണ്ട്. നിങ്ങൾ എല്ലാവരും നോക്കണം എന്താ പറഞ്ഞത്. എന്റെ വാളും യോസേഫ് മറ്റു സഹോദരന്മാരെക്കാളും അപരിഷ്ടമുള്ളത് ചെയ്തു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? വായിച്ചേ. എന്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമോര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചരിവ് ഞാൻ നിന്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി. ഓഹരിയിൽ കവിഞ്ഞ ഒരു ഓഹരി നിനക്ക് തന്നിരിക്കുന്നു. എല്ലാവർക്കും കൊടുത്ത പോലെ അല്ല യോസേഫിന് ദൈവം ഓഹരി. ഇതൊക്കെ പ്രിയപ്പെട്ടവരെ വലിയ വിഷയങ്ങളാകട്ടോ. ദൈവം അതിന് ദൈവത്തെ കടന്നു പിടിച്ച് അവരുമായി ബന്ധപ്പെട്ട് നിന്റെ അനുഗ്രഹം നീ പ്രാപിച്ചല്ലാതെ നിന്റെ കണ്ണുനീര് മാറരുത്. നാം യാക്കോവിനെ കാണാൻ കഴിയും. യാബോക്ക് കടവിൽ വെച്ച് യാക്കോവിന്റെ കരച്ചിൽ എപ്പോ എവിടെ തുടങ്ങിയാണെന്ന് അറിയാമോ? പദ്ദനാരാമി വെച്ച് തുടങ്ങിയതാ. കാരണം ബേഥേലിലെ ദൈവം അവിടെ വന്ന്, നിങ്ങളൊക്കെ വീട്ടിൽ പോയി വായിച്ചാൽ മതി, അവിടെ വന്ന് ഞാൻ ബേഥേലിലെ ദൈവമാണെന്ന് പറഞ്ഞപ്പം തുടങ്ങിയ കരച്ചില. അവന് ദർശനം കണ്ടപ്പോൾ തുടങ്ങിയ കരച്ചില്. യാബോക്ക് കടവ് വെച്ചല്ല തീർത്തിയത്. ഹോശേയ പ്രവചനം 12:3 വായിക്കുമ്പോൾ വായിക്കാം. അവൻ ഗർഭത്തിൽ വെച്ച് തന്റെ സഹോദരന്റെ കുതികാൽ പിടിച്ചു, തന്റെ പുരുഷ പ്രായത്തിൽ ദൈവത്തോട് പൊരുതി, അവൻ ദൂതനോട് പൊരുതി ജയിച്ചു. അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു. അവൻ ബേഥേലിൽ വെച്ച് അവനെ കണ്ടെത്തി, അവിടെ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു. ബേഥേലിൽ ചെല്ലുന്ന വരെ അവൻ കരഞ്ഞു. അപ്പൊ നമ്മുടെ കരച്ചിൽ ഇവിടം വരെ വേണം. നമ്മുടെ കരച്ചിൽ എവിടെ പോകണം? നമ്മളെവിടെ? നിങ്ങൾ എവിടെ പോകാൻ ഇരിക്കുന്നവരാ? അപ്പൊ അതുവരെ എന്ത് ചെയ്യണം? ഇപ്പൊ എങ്ങനെയുണ്ട് കരച്ചിൽ? പിന്നെ ചിലർക്ക് കരച്ചിൽ എപ്പോഴും വരുന്ന അറിയാമോ? അത് ഞാനിപ്പം പറഞ്ഞ നിങ്ങൾക്ക് പ്രയാസം തോന്നുമായിരിക്കും. വല്ലതും കിട്ടാൻ ഭയങ്കര കരച്ചില. പക്ഷെ വേദപുസ്തകത്തിലെ അനുസരണക്കേട് പറയുമ്പം ഉദ്ദേശിയോട്
അന്ന് തൊട്ട് ഉപദേശിച്ച കണ്ണെടുത്ത് കണ്ടുകൂടും. ദൈവത്തിൽ തൊടാനൊക്കത്തില്ല, ചിലരെ തൊടാനൊക്കത്തില്ല, അങ്ങ് നിരുന്നോട്ടനാകണം. എന്നാ ചെയ്യാനാ പ്രിയപ്പെട്ടവരെ? നിന്റെ കണ്ണുനീര് മാറരുത് കേട്ടോ. നീ ചെന്നെത്തുന്നവരെ ഞാൻ ഇച്ചിരൂടെ പറയാം. ഏലിശായുടെ പ്രത്യേകത, ഏലിശ മരിച്ചിട്ടും ഏലിശായുടെ അസ്ഥിയിലൊരുത്ത വീണപ്പോൾ അവൻ പോലും എന്ത് ജീവിച്ചെന്ന് പറഞ്ഞാൽ, ദൈവനെ നിന്റെ വാക്കിനകത്ത് പോലും നീ മരിച്ചാലും നിന്റെ സാക്ഷ്യം സഭയെ പറയുമ്പോഴും ചിലരൊക്കെ എന്തു ചെയ്യണം? അങ്ങനല്ലയോ ദാസന്മാരെ? മരിച്ചാലും എന്ത് വേണം? നമ്മുടെ സാക്ഷ്യം പറഞ്ഞാൽ അതുപോലെ ചിലർക്ക്. ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതം ഒരുക്കപ്പെടുവാൻ, നമ്മൾ പുതിയ സൃഷ്ടിയാകണം. ഞാൻ പുതിയ സൃഷ്ടി അവിടെ കൊണ്ട് നിർത്താൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞത്, ഹല്ലേലൂയ, നാം പുതിയ സൃഷ്ടിയായി. രണ്ടാമത്തേതാണ് പുതിയ എർശലേം. ഗലാത്യ ലേഖനത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇസ്രയേൽ, ഗലാത്യ ലേഖനത്തെക്കുറിച്ച് പറയാൻ എനിക്ക് സമയമില്ല. അതിനെക്കുറിച്ചല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ജഡത്തിന് അവസരമുണ്ടാക്കരുത്. ഇപ്പം മൊബൈൽ ഫോൺ ഇല്ലാത്തവരാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചിലടത്ത് അതിനെന്തില്ല? ആരണ്ട് പറഞ്ഞു എന്തോ ഇല്ല. പരിശുദ്ധാത്മാവിൻ്റെ റേജ് എവിടം വരെ ഉള്ളൂ? എവിടം വരെ ഉള്ളൂ? ആത്മാവിൻ്റെ റേഞ്ച് ഉള്ളിടത്തേ ഉള്ളൂ. ജഡത്തിന് എന്തില്ല? അതല്ലേ നമ്മൾ, നിങ്ങൾ മറന്നു പോകരുത്, റോമാലേഖനം 8:8 വരച്ച് ഒരു 4-5 പ്രാവശ്യമെങ്കിലും വരച്ച് അത് ദിവസവും വായിക്കുക, നന്നായിരിക്കും. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. കഴിവില്ല. ദൈവത്തിന് മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. കഴിയില്ലെന്നല്ല, കഴിവില്ലെന്നാ. കഴിയില്ലെന്നും കഴിവില്ലെന്നും പറഞ്ഞ് രണ്ടിനണ്ട. ഈ കഴിവ് കഴിവെല്ലാം നഷ്ടപ്പെടുക ഏതുകൊണ്ടാണ്? ജഡത്തിൻ്റെ. ഞാനിത് പറഞ്ഞത്, ഹല്ലേലൂയ, നാം പുതിയ ഇസ്രയേൽ എന്ന് പറയുന്നത് യാക്കോബിന് ദൈവം പേരിട്ടതാണ്. ഏത്? അതിന് അനുബന്ധിച്ച് നമുക്ക് ആ ഉൽപ്പത്തി പുസ്തകം 17:1 വായിക്കാം. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക. എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രാം സാഷ്ടാംഗം വീണു. ദൈവം അവനോട് അരുളി ചെയ്തെന്തെന്നാൽ, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കയാൽ പേരും പേരുമാറ്റുന്ന ദൈവം. ലലിയ, പേരുമാറ്റുന്ന ദൈവമാണ്. പഴയത് അബ്രാം എന്നാണെങ്കിൽ ദൈവം ഇവിടെന്താക്കി? അബ്രഹാം. യാക്കോബിന് യാക്കോബ് എന്നായിരുന്നെങ്കിൽ ഇസ്രയേൽ എന്ന പേരിട്ടു. അത് ബേഥേലിൽ വെച്ച് കണ്ടെത്തിയെന്നാണ്. ഞാൻ പറഞ്ഞത്, നമ്മുടെ പേര് മാറ്റുന്ന ദൈവമാണ്. ഒന്ന്, നമ്മളെ പുതിയതാക്കുന്ന ദൈവം. രണ്ട്, നമ്മളെ പേര് മാറ്റുന്ന ദൈവം. സമയം പോയതുകൊണ്ട് ഞാൻ എളുപ്പം നിർത്തുകയാണ്. മൂന്നാമത്തേതാണ് പുതിയ എരിശലേം. പുതിയ എരിശലേം, ഹല്ലേലൂയ,
ആത്മീയ നിലവാരത്തിൽ മോശ യോഹന്നാനെ നാം കാണുന്നെങ്കിൽ യോഹന്നാന് യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് വന്നു. രണ്ട്, കഷ്ടതയെ കുറിച്ചുള്ള വെളിപ്പാട് വന്നു. യോഹന്നാൻ ആത്മവിവശനായി സഭയെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടി. രണ്ടാമത്തെ വെളിപ്പാടാണ് നാലാം അധ്യായത്തിൽ ദൈവരാജ്യത്തെ കുറിച്ചുള്ള വെളിപ്പാട്. പതിനേഴാം അധ്യായത്തിൽ ദുഷ്ടശക്തികളുടെ നിലവാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. കാരണം ഇതിനെ കവർന്ന് നിനക്ക് ശത്രുവിനെ ജയിച്ചു വേണം എവിടെ പോകുവാൻ, പുതിയ യെരുശലേമിലേക്ക് പോകുവാൻ. ഒടുവിൽ കാണുകയാണ് പുതിയ യെരുശലേമിനെ കുറിച്ചുള്ള വെളിപ്പാട്. ആത്മവിവശതയിൽ നമ്മൾ ജയിച്ച് മുന്നേറുന്നവർക്കാണ് ഏതിരിക്കുന്നത്, പുതിയ യെരുശലേം. ദൈവാത്മാവിന്റെ വിവശതയിൽ നീ വർദ്ധിച്ചു വരുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവാത്മാവിനാൽ നിറയപ്പെട്ട്, ദൈവാത്മാവിനാൽ നിറഞ്ഞ് ദൈവം നിന്നെ വേറൊരു തലത്തിൽ കൊണ്ട് നിർത്തിക്കണം. നീ സ്വർഗീയ ദർശനങ്ങളെ കണ്ട് യാക്കോബ് തന്റെ കുഞ്ഞുങ്ങളോട് കൂടാരങ്ങളിൽ പാർത്ത് പുതിയ യെരുശലേമിന്റെ വെളിപ്പാട് പ്രാപിച്ചതുപോലെ, അല്ലേ, ഇവിടെയുള്ള പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ട് നിർത്തിക്കുവാൻ ദൈവം ഒരു നഗരം ഒരുക്കി വച്ചിട്ടുണ്ട്. ആ വെളിപ്പാട് കാണുന്ന വിശുദ്ധന്മാർ ഇവിടെ കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടാത്ത ആരും കാണാതിരിക്കണമെങ്കിൽ ഈ വെളിപ്പാട് പ്രാപിക്കണം. ഈ വെളിപ്പാട് പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കേൾപ്പിച്ച വചനത്തിന് മുൻപാകെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കഴിഞ്ഞ നിമിഷങ്ങളിലെല്ലാം കർത്താവ് നമ്മളോട് വളരെ വ്യക്തമായി സംസാരിച്ചു. നമുക്ക് ആ ദൈവവചനത്തിന് മുൻപാകെ ദൈവാത്മാ നമ്മളെ വളരെ നന്നായി അറിയുന്ന ഒരു ദൈവമാണ്, നമ്മുടെ നിലവാരങ്ങൾ അറിഞ്ഞ് ഇടപെടുന്ന ഒരു ദൈവമാണ്. ആ ദൈവം പ്രിയ ദൈവദാസനിലൂടെ വളരെ വ്യക്തമായി നമ്മൾ സംസാരിച്ചു. ആ വചനത്തിൻ്റെ മുൻപാകെ ദൈവമേ ക്രമീകരിക്കേണ്ട എന്തെങ്കിലും മണ്ഡലങ്ങളുണ്ടെങ്കിൽ കർത്താവേ ആ ക്രമീകരണത്തിനായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവമക്കളെ, നമുക്ക് നല്ലൊരു അന്ത്യം ഉണ്ടായിരിക്കണം. അതിന് നമുക്കൊരു നല്ല ആത്മീക ജീവിതം വേണമെന്ന് ദൈവാത്മാവ് ഓർപ്പിച്ചല്ലോ. ആത്മീയ നല്ലൊരു ആത്മീക ജീവിതം നയിക്കുവാൻ നമുക്ക് സ്വയമായി സാധിക്കില്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണമെന്ന് വീണ്ടും കർത്താവ് നമ്മളെ ഓർപ്പിച്ചു. നമുക്ക് ദൈവകരങ്ങളിലേക്ക് കർത്താവേ നല്ലൊരു ആത്മീക ജീവിതം നയിക്കാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. അവ നല്ലൊരു അന്ത്യം കർത്താവേ, ഞങ്ങൾ ആരംഭത്തെക്കാൾ അന്ത്യം നല്ലതാകണം െന്ന് ഓർപ്പിച്ച കർത്താവേ നമുക്ക് നല്ലൊരു അന്ത്യം തരുന്നതിന് വേണ്ടി, നമുക്ക് ആത്മാവിൽ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ഒരു വിശുദ്ധമായ ആത്മീക ജീവിതം നയിക്കാൻ ആവശ്യമായ ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവരങ്ങളിലേക്ക് നമുക്ക് ഒരിക്കലൂടെ യാചിക്കാം. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല എന്ന് വീണ്ടും ഓർപ്പിച്ചല്ലോ. ജഡത്തിൽ ആശ്രയിക്കാതെ പൂർണ്ണമായി നമ്മളെ പുതിയതാക്കുന്ന, നാൾതോറും നമ്മൾ പുതുക്കം പ്രാപിക്കാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് വീണ്ടും നമ്മളെ ഏൽപ്പിക്കാം. നമ്മുടെ പ്രതിഷ്ഠയ്ക്ക് തക്കവണ്ണമാണ് ദൈവം നമ്മളോട് ഇടപെടുന്നതെന്ന് വീണ്ടും ഓർപ്പിച്ചല്ലോ. അബ്രഹാം ദൈവത്തിൻ്റെ വാക്ക് പൂർണ്ണമായി അനുസരിച്ചപ്പോൾ കർത്താവിൻ്റെ കരുതലിൻ്റെ കരം വെളിപ്പെട്ടതുപോലെ ദൈവക്കളെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സമർപ്പണം, ഒരു വളർച്ച ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നു. ദാസൻ, വിശ്വസ്തദാസനായി വിശ്വസ്തദാസൻ, വിശ്വസ്തനായ കാര്യസ്ഥനായി കാര്യസ്ഥൻ, സ്നേഹിതനായ എന്ന് പറയുന്ന പോലെ നമ്മൾ ദൈവം തന്നിരിക്കുന്ന ആയുസ്സിൽ നമുക്ക് ദൈവ ആത്മീകമായ ഒരു വളർച്ച കർത്താവ് തരുന്നതിന് വേണ്ടി നമുക്ക് ആ കേൾപ്പിച്ച ദൈവവചനത്തിന് മുൻപാകെ നമ്മൾ ഒരിക്കൽ കൂടെ നമുക്ക് നമ്മളെ നന്നായി ശോധന ചെയ്യുന്ന ദൈവത്തിന് മുൻപാകെ നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രിയ ദൈവദാസിനെ വളരെ ശക്തമായി കർത്താവ് എടുത്തുപയോഗിച്ചല്ലോ ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന് ദൈവവചനം ശുശ്രൂഷിച്ച പ്രിയ വിൽസൺ കവിയൂർ ദൈവദാസൻ അവരുടെ ദൈവനാമത്തിൽ ദൈവസഭയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. വൈകുന്നേരം കർത്താവ് വളരെ ശക്തിയോടെ ഉപയോഗിക്കട്ടെ. നമ്മൾ വളരെ തുറന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന സമയത്ത് എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന സമയത്ത് തുറന്നുള്ള ഉപവാസ പ്രാർത്ഥന വൈകുന്നേര ശേഷത്തിന് അനുഗ്രഹത്തിനും നമ്മുടെ മടക്കയാത്ര എല്ലാം ഓർത്തുകൊണ്ട് പ്രിയ നോബിൾ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പിതാവേ,
ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച ദൈവം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഒരു ആത്മീയ മനുഷ്യനെ കുറിച്ച് അവൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രബോധിപ്പിച്ച പ്രബോധന വാക്യങ്ങൾക്കായി വചനത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ. ഒരു ആത്മീയ മനുഷ്യൻ്റെ അവസാനം എങ്ങനെയായിരിക്കണമെന്ന് ദൈവജനത്തിൽ കൂടിയ ദൃഷ്ടാന്തങ്ങളാൽ ഞങ്ങളെ എവിടുന്ന് വെളിപ്പെടുത്തി തന്ന ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ജഡത്തിന് ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും നിത്യജീവനുമാണല്ലോ കർത്താവേ. അതിനാൽ ഹല്ലേലൂയ ദൈവയുടെ സഭ ഉള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ സാധ്യമല്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവേ. ഞങ്ങൾ ഓരോ ദിവസവും അനുദിനവും ഞങ്ങളെ തന്നെ ശോധനം ചെയ്തുകൊണ്ട് ഹല്ലേലൂയ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ പണിയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അഭിഷേകത്തിൽ കൂടി ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ വചനത്തിൽ കൂടി ഞങ്ങളെ വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ പകൽക്കാലം കടന്നുവന്ന എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. അവരെല്ലാം കർത്താവ് അനുഗ്രഹത്തോട് പറഞ്ഞേക്കുന്നതിനാൽ സ്തോത്രം. ഹല്ലേലൂയ ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിർണയങ്ങൾ, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം ഞങ്ങളെ വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഞങ്ങളെ കർത്താവെ സഹായിച്ചതിനാൽ സ്തോത്രം, അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. അഭിഷേകത്തിനെ വീണ്ടും ബലത്തോടെ നിർത്തണമേ. രാത്രിയുള്ള സെക്ഷൻ ദൈവത്തിൻ്റെ കൃപ കൊണ്ടിരിക്കണം. ഇപ്പോൾ ഞങ്ങൾ സമാധാനത്തോടെ ഞങ്ങളുടെ ഭവനിലേക്ക് കടന്നു പോകുന്നു. ഞങ്ങളുടെ വഴിയാത്രയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടി ഇരിക്കണമേ. ഹല്ലേലൂയ ഞങ്ങളുടെ സഭയടുത്ത എല്ലാ ദൈവസ്ഥന്മാർക്കായി സ്തോത്രം. അവരെയും കൃപയിൽ മറയ്ക്കും. പ്രാർത്ഥന കർത്താവ് കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നമുക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോകാം. വൈകുന്നേരം 6:30 തന്നെ യോഗം ആരംഭിക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട പാസ്റ്റർ വിൽസൺ കവിയൂർ അവറുകൾ വൈകുന്നേരം ശുശ്രൂഷിക്കുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും വളരെ പ്രാർത്ഥനയോടെ കടന്നു വരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.